ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ തയ്ച്ച ഒരു ഫ്രോക്കിൻ്റെ നെക്ക് ഞാൻ എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുത്തതെന്നാണ്. ഇത് ട്രാൻസ്പറൻറ്റ് നെക്കാണ്. മെയിൻ തുണി ഞാൻ 3 ഇഞ്ച് ഇറക്കത്തിലും ലൈനിങ് 5.5 ഇഞ്ച് ഇറക്കത്തിലുമാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തത്. ക്രോസ് പീസ് ഒരു 1 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്ത് മെയിൻ തുണിയിലേയും ക്രോസ് പീസ് എടുത്ത് ലൈനിങ് തുണിയും വെച്ച് ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ നെക്ക് അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ തന്നെ കണ്ടാലോ നമുക്ക് വീഡിയോ. ആദ്യം തന്നെ ലൈനിങ്ങാണ് ഞാൻ എടുക്കുന്നത്. അതായത് 5.5 ഇഞ്ച് ഇറക്കത്തി വിട്ടിരിക്കുന്ന ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ട് ക്രോസ് പീസ് നല്ല വശത്ത് വെച്ചിട്ട് അടിച്ച് ഇങ്ങനെ ഇറക്കണം. അടിച്ചിറക്കിയതിന് ശേഷം തിരിച്ചിടുന്നതിന് തൊട്ട് മുമ്പ് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അതായത് പെട്ടെന്ന് നമുക്ക് തിരിച്ചിടുന്ന നെക്കൊക്കെ അടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ നെക്ക് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് പുറകു സൈഡിലോട്ട് ചീത്ത വശത്തോട്ട് വെച്ചിട്ട് പതിച്ചടിക്കണം. വലിക്കരുത്, ഒരു കാരണവശാലും വലിക്കരുത്. സാധാ നോർമലി പയ്യ രീതിയിലും അടിച്ചിറക്കിയാൽ മതി. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മൾ എങ്ങനെയാണോ നെക്ക് കട്ട് ചെയ്തത് അതുപോലെ ആ രീതിയിൽ തന്നെ ബാക്കി നിൽക്കുന്ന തുണികൾ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നെക്കിൻ്റെ ഷേപ്പേ മാറിപ്പോകും. അതിനോട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ മെയിൻ തുണി നമ്മുടെ നെറ്റിൻ്റെ തുണി എടുത്തിട്ട് ഈ തയ്ച്ച അതേ രീതിയിൽ തന്നെ ക്രോസ് പീസ് നല്ല വശത്ത് തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചിറക്കിയിട്ട് തിരിച്ചടിച്ചിട്ട് പിന്നെ പതിച്ചു അടിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പതിച്ചടിക്കുന്നതാണ്. പതിച്ചടിച്ചതിന് ശേഷം ഇതുപോലെ കിട്ടും നല്ല രീതിയിൽ. 2 സ്റ്റിച്ച് വന്നിട്ടുണ്ട്. പതിച്ചടിച്ചിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണിയുടെ പുറത്തോട്ട് മെയിൻ തുണി വെച്ച് കൊടുത്തിട്ട് നല്ല വശവും വെച്ച് കൊടുത്തിട്ട് ഞാൻ 3 ഇഞ്ച് ഇറക്കത്തിലാണ് ട്രാൻസ്പറൻ്റ് നെക്കിന് കട്ട് ചെയ്തത്. അത് കണക്ക് നിങ്ങൾ എത്രയാണോ കട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ ടേപ്പ് വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്യണം. അതുപോലെ തന്നെ ആ സൈഡിൽ ചെയ്തതുപോലെ ഇപ്പുറത്തെ സൈഡിലും ലൈനിങ്ങുമായിട്ട് വെച്ചിട്ട് 3 ഇഞ്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിൻ ചെയ്ത് വെക്കണം, അത് ഉറപ്പായിട്ടും വെക്കണം. ട്രാൻസ്പറൻറ്റ് നെക്കാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് കിട്ടത്തില്ല. എന്നിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് മെയിൻ തുണിയിലോട്ട് നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ ചേർത്തടിക്കാൻ പോവാണ്. അപ്പോൾ വലിച്ചടിക്കരുത്, ഇവിടെയും വലിച്ചൊന്നും അടിക്കരുത്. നോർമൽ രീതിയിൽ പയ്യെ അങ്ങ് അടിച്ചാൽ മതി. നല്ല ഭംഗിയിൽ നമുക്ക് ട്രാൻസ്പറൻറ്റ് നെക്ക് അടിച്ചെടുക്കാൻ പറ്റും. അടിച്ചെടുക്കുന്നതനുസരിച്ച് നമ്മൾ കുത്തി വെച്ചിരിക്കുന്ന മുട്ട് പിന്നെ അങ്ങ് ലൂസ് ചെയ്ത് ഊരി മാറ്റിയാൽ മതി. എന്നിട്ട് അടിച്ചിറക്കിയിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്ത് ബോഡി പാർട്ടും എല്ലാം ലൈനിങ്ങുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ജോയിൻറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നെക്ക് അടിച്ചതുപോലെ തന്നെ വലിക്കാതെ സാധാ രീതിയിൽ അടിച്ചിറക്കിയിട്ട് ബാക്കിയുള്ള പീസുകൾ അതായത് ലൈനിങ്ങൊക്കെ വെളിയിലോട്ട് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും ട്രാൻസ്പറൻ്റ് നെക്ക്. പിന്നെ എങ്ങനെയാണോ നമ്മൾ സാധാരണ ഒരു ഉടുപ്പിൻ്റെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഇത് ഫ്രണ്ട് നെക്കിൽ മാത്രമേ ഉള്ളൂ ട്രാൻസ്പറൻ്റായിട്ട് തയ്ച്ചത്. ബാക്ക് നെക്ക് നോർമൽ നെക്കായിട്ടാണ്, സാധാ ഒരു നോർമൽ 5 ഇഞ്ച് ഇറക്കത്തിലുള്ള നെക്കാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് ബാക്കാണ്. ബാക്ക് വശവും ഫ്രണ്ട് വശവും നല്ല വശം ചേർത്ത് വെച്ച് സാധാ രീതിയിൽ ഷോൾഡർ അടിച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പറൻറ്റ് നെക്ക് ചെയ്യാൻ പാടാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കണം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.